ക്രൈസ്തവ മണ്ഡലത്തിന് പാടി ആശ്വസിക്കുവാനും പ്രത്യാശ പുതുക്കുവാനും ഉതകുന്ന അനേക ഗാനങ്ങൾ കെ വി ഐസക് പീച്ചി എന്ന ദൈവദാസനിലൂടെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ സഭാ വ്യത്യാസമെന്നെ മലയാളികൾ ഏറെ പാടി ആശ്വസിക്കുകയും പ്രത്യാശ പുതുക്കുകയും ചെയ്ത ഗാനമാണ് 1982 മാർച്ച് മാസം 31 തീയതി നിത്യതയിൽ ചേർക്കപ്പെട്ട സിയോൺ സഭയിലെ സഭാ മൂപ്പന്മാരിൽ ഒരാളായിരുന്ന ഐ എൽ തോമസിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ വേളയിൽ കർത്തദാസൻ പാടി എഴുതിയ ഈ ഗേഹം വിട്ടുപോകിലും എന്ന് തുടങ്ങുന്ന അതിമനോഹരമായിരിക്കുന്ന ഗാനം. ആ രാത്രിയിൽ താൻ അതിദുഃഖിതനായിരുന്നു. രാത്രി വിട്ട് പ്രഭാതത്തിലോട്ട് കടന്നപ്പോൾ ഏപ്രിൽ മാസം 1 തൻ്റെ ആത്മീയ പിതാവിൻ്റെ വേർപാടിൻ്റെ വേദനയിൽ വിങ്ങുന്ന ഹൃദയവുമായി തൻ്റെ പ്രാണപ്രിയനായ കർത്താവായ യേശു ക്രിസ്തു ഒന്നിച്ച് വിട്ടുപിരിഞ്ഞ വിശുദ്ധന്മാരുമായി കൂടിച്ചേരുന്ന ആ മഹൽ ദിനം ഓർത്തപ്പോൾ ദൈവം തൻ്റെ ഹൃദയത്തിൽ നൽകിയ ഈണത്തിൽ താൻ പാടി എഴുതിയ ഒരു ഗാനമാണ് മമ കാന്തനെ ഒന്ന് കാണുവാൻ എന്ന് തുടങ്ങുന്ന ഈ ഗാനം.